മനസ്സിലായോ? ഇത് ചിലപ്പോൾ നീ എന്തിനാ കരയണേന്ന് വെച്ചിട്ട് വരും. വിഷമമുണ്ട്, സങ്കടമുണ്ട്, പണ്ട് ഞാൻ പറയില്ല, ഇപ്പം ഞാൻ പറയും, വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാരണം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, എനിക്ക് തോന്നുന്നു ഈ അർജുൻ്റെ ഫാമിലി ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി ഏറിപ്പോയല്ലോ, അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം തെറിവിളി ഈ പറയുന്ന അർജുൻ്റെ ഫാമിലിക്ക് കേട്ടതുപോലെ തന്നെ കേട്ടൊരു വ്യക്തിയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണ. സംഭവം എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയാം. അതായത് ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി അതേപോലെ തന്നെ മനാഫുമായിട്ടുള്ളൊരു ക്ലാഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർജുൻ്റെ ഫാമിലി, അർജുൻ്റെ സഹോദരൻ സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ടു. അതിൻ്റെ പിറ്റേ ദിവസമാണ് പത്രസമ്മേളനത്തിലൂടെ ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി കുറേ കാര്യങ്ങൾ പുറത്തേക്ക് സംസാരിക്കുന്നതും പിന്നീട് അവരങ്ങോട്ട് ഏറിൽ പോവുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്, അതായത് ഈ പത്രസമ്മേളനത്തിന് കാരണമായത്, അതായത് സീക്രട്ട് ഏജന്റ് പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിയതാണെന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ പലതും വരുന്നത്. എനിക്ക് സീക്രട്ട് ഏജന്റ് പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ. എനിക്കറിയാം, അതായത് നിങ്ങൾക്ക് പലർക്കും എങ്ങനെയാണ് അദ്ദേഹത്തെ അറിയാം എന്നുള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ധൈര്യത്തെ വന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞിട്ടാണെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. പക്ഷേ ചെയ്യാത്ത തെറ്റ്, പറയാത്ത ആരോപണങ്ങൾ ഒരാളെപ്പറ്റി വരുമ്പോൾ അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വിഷയം എടുത്ത് നിങ്ങളെ കാണിച്ച് നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ ഒരു ആവശ്യകതയാണ്, എൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. ഞാൻ ഇപ്പം തന്നെ പറയുന്നു, മനുഷ്യർ പലരും തെറ്റ് ചെയ്യുന്നവരും ചെയ്യാത്തവരുമുണ്ട്. പക്ഷേ നമുക്കിത് പൂർണ്ണമായിട്ട് ഉറപ്പ് വേണം ഒരു കാര്യത്തിൽ, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ. സീക്രട്ട് ഏജന്റിൻ്റെ കാര്യത്തിൽ അയാൾക്കൊരു സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ ഒരു മടിയില്ലാത്ത ഒരാളാണ്. പിന്നെ ഇവർ പത്രസമ്മേളനം നടത്തിയത് സീക്രട്ട് ഏജന്റിൻ്റെ സംസാരിച്ച് അയാൾ പറഞ്ഞ്, അയാൾ പോളിഷ് ചെയ്തില്ലെങ്കിൽ അയാൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണെന്ന് നമുക്ക് ഒരിക്കലും എനിക്കത് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാര്യം അവർ ഓൾറെഡി ഒരാളോട്, ഇല്ലെങ്കിൽ കുറച്ച് പേരോട് ഈ വിഷയങ്ങൾ ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി പറയണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് അദ്ദേഹം എവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ട് അങ്ങനെ സീക്രട്ട് ഏജന്റ് അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഫാമിലിക്ക് ആരോടെങ്കിലും ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പുറത്ത് സമൂഹത്തിൽ കൊണ്ടുവരണമെന്ന് ഫാമിലിക്ക് നല്ല ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ സീക്രട്ട് ഏജന്റിനെ വിളിച്ചത്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന മാധ്യമങ്ങൾ അവരെല്ലാം സമീപിക്കും. അപ്പോൾ അവർക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്ന, അവർക്ക് നമ്പർ കിട്ടുന്ന, അവർക്ക് കോൺടാക്റ്റ് കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും അവർക്ക് പറയാനുള്ളത് പുറത്ത് കൊണ്ടുവരണമെന്നായിരിക്കും ആഗ്രഹിച്ചത്. ആദ്യം സീക്രട്ട് തന്നെ കിട്ടി. അദ്ദേഹം ഒരു മുഖ്യധാര മാധ്യമമൊന്നുമല്ല, അയാൾ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളാ, എപ്പോഴും കിട്ടിയാൽ ആക്സസിബിൾ ആണ്. വന്ന് വീഡിയോ എടുത്ത് ഇടുന്നൊരു താമസമേ ഉള്ളൂ. സീക്രട്ട് തന്നെ സംബന്ധിച്ചിടത്തോളം എഡിറ്റ് പോലും ചെയ്യാൻ അധികം ഇത് വരത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വേഗം വിളിച്ചു, അദ്ദേഹം വീഡിയോ ഇട്ടു. ആ സമയത്ത് തന്നെ ആയിരിക്കും മേ ബി ഈ പത്രക്കാരെ വിളിച്ചിട്ടുണ്ടാകും. അത്രക്കാർ പിറ്റേ ദിവസം വന്ന് വീഡിയോ ഇട്ടു. അതിന് ആ മനുഷ്യനെ ഇങ്ങനെ നാരദൻ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. സീക്രട്ടിൻ്റെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോകാം. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന് ആസ്പദമായ, അല്ലെങ്കിൽ ഇത് വരാനൊക്കെ സാഹചര്യം ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് കൂടെ നമുക്കൊന്ന് പോവാം. എൻ്റെ പേര് ഇപ്പം എന്താ അറിയോ? നാരദൻ കുത്തിത്തിരിപ്പ്. ഞാൻ ഒന്നും പറയില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണോ തുടങ്ങി, ഇതാരാണോ പടച്ചു വിടുന്നത്, കമൻറ്റ് ബോക്സിൽ ആരൊക്കെ എഴുതിയോ, ഒരു ദിവസം വരും, ഏതെങ്കിലും ഒരു ദിവസം വരും. കാരണം എന്താ പറയുക, നമ്മൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ അവരെ 100 1000 100 ഞാൻ ഈ കാര്യത്തിൽ ക്ലീനാണ്. 100 1000 100% സീക്രട്ട് ഏജന്റ് ഇക്കാര്യത്തിൽ ക്ലീനാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വിശ്വാസമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് അറിയത്തില്ലായിരിക്കും. കാര്യം ഈ സീക്രട്ട് ഏജന്റിനെ അടുത്ത് അറിഞ്ഞിട്ടൊരാളാണ് ഞാൻ. അതായത് വയനാട് നമ്മുടെ എന്താ പറയുക, ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഏകദേശം 10-30 ലോഡ് നമുക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ സാധിച്ചു. ഈ പറയുന്ന ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കോഴിക്കോട് ഞങ്ങളുടെ ഈ പറയുന്ന തൊട്ട് കളക്ഷൻ പോയിന്റിലെത്തി. ആ സമയത്ത് സായി, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി, രാത്രിയിൽ അവിടെ വന്നത് പനിച്ച് വിറച്ച ചൂടോടെ, ചൂട് ഭയങ്കരമായിട്ട് ശരീരത്തിലുണ്ട്. അവനവിടെ ഒരു പൂടി മൂടിപ്പോച്ച് കിടന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഫോൺ ഉപയോഗിച്ച് പറ്റുന്ന കോണ്ടാക്ട്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അവിടെ വളരെ ഞാൻ പറഞ്ഞ ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ പറയുന്നത്. അദ്ദേഹത്തിന് കള്ളം പറഞ്ഞോ ഇല്ലെങ്കിൽ അങ്ങനെ പിടിച്ച് മേടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടൻറ്റ് ചെയ്യാനാണെങ്കിൽ സീക്രട്ട് ഏജന്റിനെ ഇപ്പോൾ ഒരാൾക്ക് തൂണിലും തുരുമ്പിലും കണ്ടൻറ്റ് ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു വാർത്താ മാധ്യമങ്ങളെ ഇവർക്ക് ശിരൂരല്ലല്ലോ, അർജുൻ്റെ ഫാമിലിയെ വിളിച്ചു വരുത്തി അവിടേക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്നെ വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, സായി അങ്ങനെ നിന്ന് നാരദപ്പണി ചെയ്യേണ്ട ഒരാൾ അല്ല, ചെയ്യുന്ന ആളല്ല. ഞാൻ 100 ഗാലറീനെ നോക്കി കൈയടുപ്പിച്ച് ഇങ്ങനെ കൺവിൻസിങ് ആയി അവർക്ക് പറ്റുന്ന രീതിയിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിന് എൻ്റെ തലേനെയോ എന്തില്ല, സമാധാനത്തിലോ അല്ലെങ്കിൽ സന്തോഷത്തിലോ ഞാൻ ഇരിക്കില്ല. എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാവും, പക്ഷേ പുല്ലി ഞാൻ അവർക്ക് വേണ്ടിയാണ് ലോട്ടത്, ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനം
യെസ്, അത് അത് വളരെ വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഈ സായി പറഞ്ഞതുപോലെ, സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ, റിയാക്ഷൻ ചെയ്യുന്ന പല ആളുകളും അവർ ഏത് ഇൻറ്റൻഷൻ്റെ പുറത്താ ചെയ്യുന്ന അറിയത്തില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ പറയാം. ഞാനൊരു വിഷയം ചെയ്യുന്നത് ചിലപ്പോൾ സമൂഹത്തിന് ഇല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ തൃപ്തിപ്പെടുത്തി ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് മുമ്പ് അറിയാം, അതായത് ബോച്ചെ ചില വീഡിയോസിൽ ഈ പറയുന്ന പോലെ ഡബിൾ മീനിങ് ദ്വയാർത്ഥം, ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ്, ദ്വയാർത്ഥം പറഞ്ഞ് വീഡിയോ ഇടുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ എതിർത്ത് വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയത്, കാര്യം അത് ഒരിക്കലും സമൂഹത്തിന് നല്ലതായിട്ടോ അദ്ദേഹം പറയുന്നതിൽ ഒരു കോമഡി പ്യുവറായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ആ വിഷയത്തെ ഒത്തിരി പേര് എതിർക്കുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടു. എന്തുകൊണ്ട്? അതെൻ്റെ മനസാക്ഷി അതാണ്, എനിക്ക് പറയാനുള്ള അതാണ്. അതേപോലെ തന്നെ വേറൊരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു ഹോട്ടലിൽ ഫിഷ് നിർവ്വാണയ്ക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ്, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതലാണെന്ന് തുറന്ന് പറയാൻ എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എന്താ പറയുക, അത് ജനങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമല്ലോ അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ ആൾ തന്നെ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ എനിക്ക് കുറേ പേർക്ക്, കുറച്ചാളുകൾക്കെങ്കിലും പുറത്ത് പറയാനുള്ളൊരു കാര്യം, ആഗ്രഹം, അത് എന്നിലൂടെ പുറത്ത് പറഞ്ഞു എനിക്കും തോന്നിയതാ. ചിലപ്പോൾ സമൂഹത്തെ ഭൂരിപക്ഷത്തെ പേടിച്ച് എനിക്ക് പറയാതിരിക്കുമായിരുന്നു, അങ്ങനല്ല. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന പല ആളുകളും, ബാക്കിയുള്ളവരൊന്നും കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്ന ആശയങ്ങൾ നമ്മുടെ ആ ഒരു പോയിന്റിൽ നിന്ന്, വ്യൂ പോയിന്റ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, അത് സായി സായിയുടെ പോയിന്റിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ ഈ രീതിയിലേക്ക് അദ്ദേഹം ചെയ്തു കൂട്ടി, ഇല്ലെങ്കിൽ നാരദപ്പണി ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്കത് അടിസ്ഥാനരഹിതമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ കുത്തിരിപ്പ് എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ കുത്തിരിപ്പ് എന്ന് പറയുന്നത്? ഇത് ഉണ്ടാക്കിയവരോട് ചോദിക്കുന്നത്. എൻ്റെ കയ്യിലൊക്കെ എന്താണുള്ള ഞാൻ കുത്തിരിപ്പ് എന്ന് പറയാൻ മാത്രം. അപ്പൊ അവിടെ എന്താ പറയുക, കൃത്യമായിട്ട് എന്റെ ക്രെഡിബിലിറ്റി കളയണം, എന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സിനിമാ ബെൽട്ടും ഇപ്പൊ അതായത് സിനിമാ വേൾഡ് ഈ പറയുന്ന പോലെ അറിയാമല്ലോ, അത് ഉണ്ണിമൂന്തൻ വിഷയം വന്ന സമയത്തും പിന്നെ റിവ്യൂ ചെയ്യുന്നതുമായിട്ട് വരെ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഉണ്ണിമൂന്തൻ വിഷയം വന്ന സമയത്തൊക്കെ സായിക്ക് അത് ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സായിക്ക് ഒരുപാട് എതിരി വന്നു. മാത്രമല്ല നമുക്ക് ചെറിയൊരു ശത്രുത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു അവസരത്തിൽ, ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ സായി തിരിച്ച് പ്രതികരിക്കാൻ പറ്റാതെ അകത്ത് നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന അവസരത്തിലുള്ള അടി കൊടുത്തു ആളുകൾ, ഇല്ലെങ്കിൽ പലരും പ്രതീക്ഷിച്ച പോലല്ല സായിയുടെ പെർഫോം ചെയ്തത്. പലരും പ്രതീക്ഷിച്ചിരുന്നു സായി വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളൊരു പ്രതികരണം സായി, പക്ഷേ വേറെ സായി സായി ആയിട്ടുള്ള ഒരു, ഇല്ലെങ്കിൽ സായി കൃഷ്ണയായിട്ടുള്ള ഒരു പ്രതികരണം അവിടുന്ന് കൊടുത്തു. ആളുകൾക്കത് വേറെ രീതിയിൽ വന്നു. മാത്രമല്ല ആ സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു കൂട്ടം ആളുകൾ സായി കൃഷ്ണയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ രീതിയിലും പണിഞ്ഞു. പക്ഷേ സായി ഇപ്പോൾ വേറൊരു കാര്യം അത് പറയുന്നുണ്ട്, എനിക്കത് സായി അറിയണം, ആരും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സിനിമാ ബെൽട്ടും ഇപ്പം ആ കൂട്ടത്തിലേക്ക് പോയ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഉണ്ടായി, അതായത് എൻ്റെ മുന്നിൽ പിന്നെ പിന്നെ ഇത് കാണിക്കുന്ന ഇതേ സർക്കിളിലുള്ള കുറച്ച് ആളുകൾ, അതാരാത് ഫ്രണ്ട്സ് ആയിട്ട് നിന്ന് മുന്നിൽ ചിരിച്ചു കഴിഞ്ഞിട്ട് കാണിക്കുന്നവന്മാരാരാത് സായി, നീ അത് എന്നോട് പറയണം, ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്, നീ എന്നോടത് പറയണം, വേറെ ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ എന്നോട് പറയണം, കേട്ടല്ലോ, മനസ്സിലായോ? ഇത് ചിലപ്പോൾ നീ എന്താണ് കരയിലെന്ന് വെച്ചിട്ട് വരും, വിഷമമുണ്ട്, സങ്കടമുണ്ട്, പണ്ട് ഞാൻ പറയില്ല, ഇപ്പം ഞാൻ പറയും, വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാരണം ചിന്തിക്കാത്തതോ പറയാത്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യത്തിൽ ചുമ്മാ വന്നിരുന്ന് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട്. അതിൽ ഒരു ദിവസം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. സായി ഒരു ദൈവവിശ്വാസി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ ദൈവം നിങ്ങളോട് ചോദിക്കും, ദൈവം നിങ്ങളോട് പരാതി പറയുമെന്ന്, അല്ലെങ്കിൽ സോറി ദൈവം ഇതിനെല്ലാം മറുപടി പറയുമെന്ന്. പക്ഷേ സായി അങ്ങനെ ഒരു വിശ്വാസി അല്ലാത്തതുകൊണ്ട് എന്തായാലും സായി പറയും തീർച്ചയായിട്ടും കാലം അതിന് മറുപടി തരുമെന്ന് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. അദ്ദേഹം ഇത്രത്തോളം പറയുന്നു സങ്കടമുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സായി അങ്ങനെ അങ്ങ് വന്നിട്ട് വന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാനാണെങ്കിലും മറ്റാരാണെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ഉണ്ടാതിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യാത്ത കാര്യം പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ ഇല്ലെന്ന് പോലും പറയാൻ തോന്നത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിൽ, അറിയാത്തതിൻ്റെ പേരിൽ പിന്നെയും പുറത്ത് ആരോപണങ്ങൾ. ഇപ്പോൾ സായിക്ക് ഒന്നോ രണ്ടോ പേര് ഇഷ്ടപ്പെടാത്ത കമൻ്റ് ഇടുന്നതല്ല പ്രശ്നം, ഈ കമൻ്റ് ഇഷ്ടപ്പെടാതെ, സായി ഇഷ്ടപ്പെടാതെ കമൻ്റ് ഇട്ടിട്ട് ഒന്നും അറിയാത്ത ആളുകൾ വന്നിട്ടോ ഇവൻ ഇങ്ങനെയാണെന്ന് കരുതിയിട്ട് അതിനടിയിലോട്ട് പിടിച്ച് കമൻറ്റുകൾ ഇടും. മനസ്സിലായി? ഒരു വ്യക്തിയെ നമുക്ക് 10 പേർക്ക് ഒരാളെ നെഗറ്റീവ് ആണോ എന്ന് വിചാരിക്കുന്നു, നമുക്ക് അയാളെ അറിയത്തില്ലായിരിക്കും. അപ്പോൾ 10 പേര് നെഗറ്റീവ് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് അവൻ നെഗറ്റീവാണെന്ന് കരുതും. അത് ഒരു മനുഷ്യൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനായിട്ടുണ്ടാക്കുന്ന ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കൂടെ അറിയുമ്പോൾ അത് വലിയ ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ എടുക്കുക. അദ്ദേഹത്തിൻ്റെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ പോയിൻറ്റാണ്. ചില വിഷയങ്ങളിൽ സായി സായിയുടെ നിലപാട് വ്യക്തമാക്കും, ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും, ഞങ്ങൾ തമ്മിൽ വിയോജിപ്പുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പേഴ്സണലി ഭയങ്കര പരിചയമുള്ളവർ, അടുപ്പമുള്ളവരോ വിഷയങ്ങളാണ് അവിടെ എടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഒരു സിനിമയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളാണ്, യഥാർത്ഥ ആക്ടേഴ്സിനും അല്ലെങ്കിൽ ആ നടന്മാർക്കും കഥാപാത്രങ്ങൾക്കും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അവർ പറയുന്ന വിഷയങ്ങൾ എടുക്കുന്നു, ആ വിഷയം കഴിയുമ്പോൾ അത് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു. ഇവിടെ ഈ വിഷയം എടുത്തു, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പത്രസമ്മേളനം വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കരുതിക്കോ, അങ്ങനെ അങ്ങ് കരുതാനാണ് എനിക്ക് അങ്ങനെ അങ്ങ് കരുത്. പക്ഷേ ഞാൻ ആലോചിക്കുവാണ് ഈ ഫാമിലിക്ക് ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു യുക്തിയില്ലേ?
സായി വന്ന് പറഞ്ഞാൽ ചെയ്യുന്നൊരു ഫാമിലിയാണോ? എനിക്ക് 100% ഉറപ്പുണ്ട്, അല്ലെങ്കിൽ 99% ശതമാനം എന്ന് പറയും, 99% ഞാൻ ഉറപ്പ് പറയാം അത് അവർ പുറം ലോകത്തെ അറിയിക്കണമെന്ന് ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി ആഗ്രഹിച്ചിരുന്നിരിക്കാം. കുറേ കാര്യങ്ങൾ അതിന് കിട്ടുന്ന മാധ്യമങ്ങളെല്ലാം അവർ യൂസ് ചെയ്തു. ഒരു പക്ഷേ എന്നെ അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കോൺടാക്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, കാര്യം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ട്, നിങ്ങൾ വന്ന് കവർ ചെയ്യുമെന്ന് ചിലപ്പോൾ എൻ്റെ അടുത്തും ചോദിച്ചിരിക്കാം. അതേപോലെയാണ് എനിക്കറിയുന്ന പല ആളുകളും ഇത് ഈ പറയുന്ന പോലെ ഇവരുടെ വാർത്ത കവർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ ചെല്ലുമായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞിട്ട് ആദ്യം സായി ചെന്നു, പിറ്റേ ദിവസം മാധ്യമങ്ങൾ ചെന്നു, അത് സായി പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി എന്ന് പറയുമ്പോൾ അതിലൊരു ഉറപ്പുമില്ലാതെ ഈ പറയുന്ന കുറേ ആളുകൾ മനഃപൂർവ്വം ഇൻറ്റൻഷ്യലി സായിയെ തകർക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിന്ന് ചെയ്യുന്നത് മോശമാണ്. കാരണം അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടൊരു വിഷയത്തെ പഠിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നെഗറ്റീവുകളെല്ലാം വരും, നമുക്കും നമ്മളെല്ലാവരും ആരും വരും 100% തികഞ്ഞവരല്ല. അപ്പോൾ അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇനിയും ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്, വെറൈറ്റി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. സ്മെൽ ദ വാഫ് സൈനിങ് ഔട്ട്.